നാസി ജർമ്മനിയിൽ ഹോളോകോസ്റ്റ് നടന്നപ്പോൾ ഇതുപോലെ തന്നെ സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് ചെയ്യിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു സ്ത്രീയോട് ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു, നിങ്ങൾക്ക് നഗ്നരായി നടന്നപ്പോൾ നിങ്ങൾക്ക് നാണം തോന്നിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞ ആ മറുപടി അത് വളരെ പ്രശസ്തമാണ്. അവർ പറഞ്ഞു, എനിക്ക് അതിനകത്തൊരു നാണവും തോന്നിയില്ല, കാരണം എന്നെ അങ്ങനെ നഗ്നരാക്കി നടത്തിയവരും ആ നഗ്നരാക്കി നടത്തിയവരെ സംരക്ഷിച്ച ഭരണകൂടത്തിനുമാണ് നാണക്കേടുണ്ടാകേണ്ടത്. അത് നാണക്കേടുണ്ടാക്കാത്തതിൽ അവരോട് എനിക്ക് സഹതാപം മാത്രമാണുള്ളത് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് മണിപ്പൂരിൽ സംഭവിക്കുന്നത്. ഫാസിസ്റ്റ് ഭരണകൂടം ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ആ മണിപ്പൂരിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു, 4 ദിവസം കൊണ്ട് അവിടെ കലാപം കഴിഞ്ഞു. പിന്നെ എന്തിനാണ് 29ാം തീയതിയും 30ാം തീയതിയും രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ സന്ദർശിക്കുമ്പോൾ നിങ്ങളുടെ പോലീസ് അവരെ തടയാൻ പോകുന്നത് എന്തിനാണ്? അവിടെ ഒരു പ്രശ്നവുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് രാഹുൽ ഗാന്ധിയെ തടയുന്നു? അവിടെ കലാപം തീർന്നിട്ടില്ല എന്നാണ് അന്ന് അവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട എന്നാണ് പറഞ്ഞത്. 4 ദിവസം കൊണ്ട് തീർന്ന കലാപം വീണ്ടും 25 ദിവസം കഴിഞ്ഞ് രാഹുൽ ഗാന്ധി അവിടെ സന്ദർശിക്കുമ്പോൾ പൊടുന്നനെ പെട്ടെന്നുണ്ടാകാൻ ഇത് മുഖ്യമന്ത്രി വല്ല മെഷീൻ വെച്ചുണ്ടാക്കുന്നതാണ്. ഇതൊക്കെ നിരർത്ഥകമായ ഇവരുടെ വാദഗതികളാണ്. മണിപ്പൂരിലുണ്ടായ സംഘർഷവും കലാപവും ഇവർക്ക് പരിഹരിക്കാമായിരുന്നു, പക്ഷേ വംശീയതയ്ക്ക് മുകളിൽ വർഗീയത ചലിപ്പിക്കാൻ വേണ്ടി അവിടെ നടത്തിയ ശ്രമമാണ് ഇപ്പോൾ മണിപ്പൂരിൽ നമ്മൾ കാണുന്നത്. അതിൽ കുക്കി നാഗ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കണ്ട. അവിടുത്തെ മുഖ്യമന്ത്രി ഇതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ആ മുഖ്യമന്ത്രി, അതായത് പോലീസിന് ഓർഡർ കൊടുക്കേണ്ട ഭരണാധികാരി, ഈ കലാപം നടത്തുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹം മറ്റ് വിഭാഗങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ ഈ ബി ജെ പിക്കോ കേന്ദ്ര സർക്കാരിനോ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇത് ഇവരുടെ അജണ്ടയുടെ ഭാഗമാണ്. ഇപ്പോൾ കാർഗിൽ ദിവസം വരാൻ പോകുന്നത് 26ാം തീയതി. കാർഗിൽ യുദ്ധത്തിൽ അന്ന് പങ്കെടുത്ത സൈനികൻ്റെ ഭാര്യയാണ് ഇപ്പോൾ റേപ്പ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ആ വീഡിയോ പുറത്തു വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ പോലീസിനെ നിലയ്ക്ക് നിർത്താൻ സാധിക്കാതെ വരുമ്പോൾ, പോലീസ് തന്നെ രണ്ട് തട്ടായി വരുമ്പോൾ ബി ജെ പിയുടെ അജണ്ട വളരെ കൃത്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും, ബി ജെ പിയുടെ എം എൽ എമാരിൽ 12 MLA ഈ മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുത്തു. 4 മന്ത്രിമാർ ഈ മുഖ്യമന്ത്രി കഴിവുകെട്ടയാളാണെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി സന്ദർശിച്ചപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ച് കടന്നു വന്നു. എന്നിട്ടും ഇതുപോലുള്ളൊരു മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാരും ബി ജെ പിയും RSS സംരക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ആജ്ഞപ്രകാരമാണ് മുഖ്യമന്ത്രി അവിടെ പ്രവർത്തിക്കുന്നത്. അവരുടെ ആജ്ഞപ്രകാരമാണ് ആ കലാപം തീരാത്തത്. അവരുടെ ആജ്ഞപ്രകാരമാണ് ഈ പറയുന്ന തോന്നിവാസങ്ങൾ മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് സ്റ്റേറ്റ് സ്പോൺസേർഡ് കലാപമാണ്. ഒരു സംശയവും വേണ്ട, സ്റ്റേറ്റ് സ്പോൺസേർഡ് കലാപമാണ്. ഒറ്റ കാര്യമോടെ ഞാൻ പറയാം, ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുന്ന ആളുകൾ കേരളത്തിൽ ഇവർക്കെങ്ങാൻ കാലുകുത്താനൊരു സ്ഥലം കൊടുത്താൽ, ഞാൻ വീണ്ടും പറയുന്നു, കാലുകുത്താനൊരു സ്ഥലം കൊടുത്താൽ ഇതായിരിക്കും കേരളത്തിൽ ഇനി വരാൻ പോകുന്ന അവസ്ഥ. അവിടെ കുക്കി മേത്തിയാണ് വരാൻ പോയതെങ്കിൽ കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ കലാപത്തിനാണ് ഇവർ കോപ്പ് കൂട്ടുന്നത്. ഒരു സംശയവും വേണ്ട, കേരളത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻഡ് അജണ്ടയാണ് ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിൽ, ഗുജറാത്തിൽ എന്താണോ സംഭവിച്ചത് അത് മണിപ്പൂരിൽ സംഭവിക്കുന്നു. മണിപ്പൂരിൽ എന്താണോ സംഭവിച്ചത് അത് കേരളത്തിലും ഒക്കെ സംഭവിപ്പിക്കാനുള്ള പ്ലാൻഡ് അജണ്ടയായിട്ടുമാണ് ഈ ബി ജെ പി മുന്നോട്ട് പോകുന്നത്. സ്റ്റേറ്റ് സ്പോൺസേർഡ് RSS സ്പോൺസേർഡ് കലാപമാണ് അവിടെ നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ കുടിലമായ, അവിടെയൊക്കെ ക്രൂരമായ കൊലപാതകങ്ങൾ, മരണങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അവിടെയൊക്കെ ക്രൂരമായ കുടിലമായ ബലാത്സംഗങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അതിൽ ഇത്ര പേരെ മരിച്ചുള്ളൂ, ഇത്ര പേരെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയാനൊരു വിഭാഗവും ഉണ്ടായിട്ടുണ്ട്. ആ മരിക്കുന്നവരിൽ, ആ പിച്ചിക്കീറപ്പെടുന്നവരിൽ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരുണ്ടാകുമ്പോഴുള്ള വേദന കുറച്ച് വേറെയാണ്.